നമ്മൾ കാണാൻ പോകുന്നത് വിൻഡോസ് യൂസർ പാസ്വേഡ് എങ്ങനെ റിക്കവർ ചെയ്യാന്നതാണ്. നിങ്ങൾ പാസ്വേഡ് മറന്നു പോയാൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് പാസ്വേഡ് റീസെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് അതിനുവേണ്ടി ഫസ്റ്റ് വേണ്ടത് ബൂട്ടബിൾ OS, വിൻഡോസ് OSഓട് കൂടിയ ഒരു ബൂട്ടബിൾ പെൻ ഡ്രൈവ് ആണ് വേണ്ടത്. അപ്പം ബൂട്ടബിൾ പെൻ ഡ്രൈവ് എങ്ങനെ വിൻഡോസ് OSഓട് കൂടിയ ബൂട്ടബിൾ ആയിട്ട് മാറ്റാമെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതിനുവേണ്ടി ഫസ്റ്റ് പെൻ ഡ്രൈവ് ലാപ്ടോപ്പിൽ കണക്റ്റ് ചെയ്യുക. കണക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വിൻഡോസ് 10 ISO ഇമേജ് ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു ടൂള് വെച്ച് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഇതിന് മുമ്പിലുള്ള വീഡിയോയിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ബൂട്ടബിളായിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ റെഫർ ചെയ്യാം. കൂടാതെ നമുക്ക് ഈ ഒരു ഇത് ഡൗൺലോഡിംഗ് ടൂള് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് റണ്ണ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ISO ഡൗൺലോഡ് ആകുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ, ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ISO ഇമേജ് പെൻ ഡ്രൈവിലോട്ട് ബൂട്ടബിളായിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഓൾറെഡി ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ പെൻ ഡ്രൈവ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പെൻ ഡ്രൈവ് ഓൾറെഡി ഡിറ്റക്ട് ആയിട്ടുണ്ട്. കൂടാതെ നമുക്കിവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ISO ഇമേജ് സെലക്ട് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റാർട്ട് ഓപ്ഷൻ കാണാവുന്നതാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാർണിംഗ് മെസ്സേജ് വരും, അത് ഓക്കെ കൊടുക്കുക. അത് ഓക്കെ കൊടുത്താൽ നമ്മുടെ എക്സിസ്റ്റിംഗ് പെൻ ഡ്രൈവിലുള്ള ഡേറ്റ എല്ലാം വൈപ്പ് ആകുന്നതായിരിക്കും. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വിൻഡോസ് ഇമേജ് നമ്മുടെ പെൻ ഡ്രൈവിലോട്ട് ബൂട്ടബിളായിട്ട് കോപ്പി ആകുന്നതായിരിക്കും. അപ്പം നമുക്ക് ഈ ഒരു ഇത് കംപ്ലീറ്റ് ആകുന്ന വരെ വെയിറ്റ് ചെയ്യുക. വൺസ് ഇത് കംപ്ലീറ്റ് ആയതിന് ശേഷം നമുക്ക് ആ ഒരു പെൻ ഡ്രൈവ് ബൂട്ടബിളായിട്ട് മാറുന്നതായിരിക്കും. ഇതിന് ശേഷം നമ്മൾ ആ ഒരു പെൻ ഡ്രൈവ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഏത് ലാപ്ടോപ്പിലെ യൂസർ വിൻഡോസ് യൂസറാണ്, യൂസർ പാസ്വേഡാണ് റിക്കവർ ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു ലാപ്ടോപ്പിൽ പെൻ ഡ്രൈവ് കണക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ലാപ്ടോപ്പ് പവർ ഓൺ ചെയ്യുക. പെൻ ഡ്രൈവ് ബൂട്ടബിൾ ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. ബൂട്ടബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്ത പെൻ ഡ്രൈവ് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം പവർ ഓൺ ചെയ്യുക. പവർ ഓൺ ആകുന്ന ടൈമിൽ നമ്മൾ F12 പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. F12 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് മെനുവിലോട്ട് പോകുന്നതായിരിക്കും. അപ്പം നമുക്കവിടെ നമ്മുടെ USB പെൻ ഡ്രൈവ് കാണാവുന്നതാണ്. അപ്പം നമ്മൾ ആ USB പെൻ ഡ്രൈവ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ USB പെൻ ഡ്രൈവിൽ നിന്ന് ലാപ്ടോപ്പ് ബൂട്ട് ആകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ബൂട്ടിംഗ് സ്ക്രീൻ ബൂട്ടായിട്ട് ആ വിൻഡോസ് ഇൻസ്റ്റാളേഷൻ സ്ക്രീൻ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. നമുക്കിവിടെ ഇൻസ്റ്റാളേഷൻ വിൻഡോ കാണാവുന്നതാണ്. നെക്സ്റ്റ് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ റീസെറ്റ് യുവർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പം നമ്മളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ദെൻ കമാൻഡ് പ്രോംപ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആകുന്നതാണ്. ഇവിടെ നമ്മൾ നമ്മളുടെ COS ഡ്രൈവിലോട്ട് പാത്ത് ചേഞ്ച് ചെയ്യേണ്ടതാണ്. സോ അതുകൊണ്ട് നമ്മൾ സി ഡ്രൈവ് ആണ് നമ്മുടെ OS പാത്ത്, അതുകൊണ്ട് C: എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് C പാത്ത്, അതായത് സി ഡ്രൈവിലോട്ട് മൂവ് ആവുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ വിൻഡോസ് സിസ്റ്റം 32 എന്ന് പറയുന്ന പാത്തിലോട്ട് മൂവ് ചെയ്യാം. അതിന് CD വിൻഡോസ് /System32 എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിൽ കയറാവുന്നതാണ്. അവിടെ നമ്മൾ ഒരു ഫയൽ റീനെയിം ചെയ്യാൻ പോവാണ്. അതിന് REN എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സ്പേസ് ഇടുക. ദെൻ സെറ്റ് HC.exe എന്ന് ടൈപ്പ് ചെയ്യുക. ദെൻ അഗെയിൻ സെറ്റ് HC.exe ബാക്കപ്പ് അല്ലെങ്കിൽ .bak എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുക. ഇതിനുശേഷം നമ്മൾ കോപ്പി കമാൻഡ് കോപ്പി ചെയ്യുകയാണ്. കോപ്പി CMD.exe SCTHC.exe, അതായത് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് exe നമ്മൾ ഈ ഒരു exe ആയിട്ട് കോപ്പി ചെയ്യുകയാണ്.
അപ്പോൾ ഈ ഒരു കമാൻഡ് ഓർത്തിരിക്കുക. നമ്മൾ കമാൻഡ് പ്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എൻ്റർ ചെയ്യേണ്ട ഒരു 4-3 കമാൻഡാണിത്. ഈ ഇത് റണ്ണ് ചെയ്തതിന് ശേഷം നമ്മൾ സിസ്റ്റം റീബൂട്ട് ചെയ്യേണ്ടതുണ്ട്. സോ റീബൂട്ട് ചെയ്യാൻ വേണ്ടി ടെർമിനൽ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ടേൺ ഓഫ് യുവർ പി സി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ടേൺ ഓഫ് ചെയ്യുക. ടേൺ ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും ലാപ്ടോപ്പ് ഓൺ ചെയ്യുക. ഓൺ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു ലോഗിൻ സ്ക്രീൻ വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. ലോഗിൻ സ്ക്രീൻ വന്നതിന് ശേഷം ഷിഫ്റ്റ് കീ കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്യുക. നമുക്ക് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെർമിനൽ ഓപ്പൺ ആകുന്നതായിരിക്കും. അപ്പം ആ ഒരു ടെർമിനലിൽ നമുക്ക് നെറ്റ് യൂസർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള യൂസർ എല്ലാം ലിസ്റ്റാകുന്നതായിരിക്കും. അപ്പം നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ഏത് യൂസറാണ് റീസെറ്റ് ചെയ്യേണ്ടത് ആ യൂസർ നെയിം യൂസ് ചെയ്യാവുന്നതാണ്. അത് യൂസ് ചെയ്യാൻ വേണ്ടി നെറ്റ് സ്പേസ് യൂസർ എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം യൂസർ നെയിം എൻ്റർ ചെയ്യുക. യൂസർ നെയിം എൻ്റർ ചെയ്തതിന് ശേഷം ഏത് പാസ്വേഡാണ് സെറ്റ് ചെയ്യേണ്ടത് ആ പാസ്വേഡ് എൻ്റർ ചെയ്യുക. സോ അപ്പോൾ നമുക്ക് സക്സസ്ഫുള്ളായിട്ട് ആ ഒരു പാസ്വേഡ് റീസെറ്റ് ആകുന്നത് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പാസ്വേഡ് യൂസ് ചെയ്ത് സിസ്റ്റം നമുക്ക് സൈൻ ഇൻ ചെയ്ത് നോക്കാം. അപ്പം ആ ഒരു പാസ്വേഡ് വർക്കാവുന്നുണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പം അതിന് ആ ഒരു യൂസറിലോട്ട് സ്വിച്ച് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ റീസെറ്റ് ചെയ്ത പാസ്വേഡ് എൻ്റർ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സിസ്റ്റം ലോഗിൻ ആകുന്നത് കാണാം. അപ്പം ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ പാസ്വേഡ് മാറുന്നെങ്കിൽ നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പം ഇത്തരത്തിലുള്ള വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം.